രണ്ട് പീസ് കുബ്ബൂസിലും തലേദിവസം ചൂടാക്കി വെച്ച കറിയിലും ഒരു ഗ്ലാസ് കട്ടൻ ചായയിലും ആരംഭിക്കുന്നതാണ് ഒരു ശരാശരി പ്രവാസിയുടെ ഒരു ദിവസം. ഇവിടെ നിന്ന് അവൻ തുടങ്ങുന്നു ജീവിതവുമായിട്ടുള്ള മല്ലിടൽ. ദേ ഈ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഇറങ്ങും. ഈ ഷൂവിൻ്റെ ലേസ് കെട്ടി ഇറങ്ങുന്നതോടുകൂടി അവൻ്റെ മല്ലിടലിന് തുടക്കമായി. ഈ ഇറക്കം ഒരു പക്ഷേ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കാം, ഒരു ഓഫീസിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്കായിരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ആകാം. പക്ഷേ ചെന്നെത്തുന്നിടത്തെല്ലാം അവൻ നേരിടുന്നത് ടെൻഷൻ, ടെൻഷൻ മാത്രം. ഇപ്പോഴും പ്രവാസികൾ ആരോടും തുറന്നു പറയാത്തൊരു കാര്യമാണ് ജോലിസ്ഥലത്ത് അവൻ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങൾ, ടെൻഷനുകൾ. ഇതെല്ലാം അതിജീവിച്ചിട്ടാണ് അവൻ അവൻ്റെ ജോലിയെ നിലനിർത്തുന്നതും നാട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ ഈ ടെൻഷനൊന്നും ഒരിക്കലും അവൻ വീട്ടുകാരെ അറിയിക്കാറില്ല. എന്നാൽ അവൻ തിരികെ വന്ന് നാട്ടിലേക്ക് വിളിക്കുമ്പോഴോ ഭാര്യയുമായി എന്നും പിണക്കം, തർക്കം, നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം അവൻ്റെ ഈ കൊച്ചു തലയിൽ കിടന്ന് പുകയുന്നു. ടെൻഷൻ കൊണ്ട് വെന്തുരുകുകയാണ് ഓരോ പ്രവാസിയും. ദാ ഇതുപോലെ സ്വന്തം മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ കണ്ണുനീര് കൂടി അതിലൂടെ പോകും. പക്ഷേ ആര് കാണാൻ, ആര് കേൾക്കാൻ. സ്വന്തം പ്രതിബിംബത്തിൽ നോക്കി അവൻ സ്വയം സമാധാനപ്പെടുത്തും. അല്ലാതെ പ്രവാസിക്ക് ആരുമില്ലല്ലോ. ഒരു ദിവസത്തിൻ്റെ അവസാനം അവൻ ബെഡിൽ കയറി ഇങ്ങനെ കിടക്കും. അവൻ്റെ ബി പിയും പ്രഷറും ഷുഗറും ഒക്കെ ഉയർന്നു നിൽക്കുന്നുണ്ടാവും, അവനറിയില്ല. ഈ പുതപ്പ് മൂടുന്നതോടുകൂടി അവൻ ഉറങ്ങുകയാണ്, എഴുന്നേൽക്കുമോ എന്നറിയാത്ത ഒരു ഉറക്കം. പ്രവാസിയുടെ ജീവിതം ഇതുപോലൊരു തട്ടാണ്, ഒരു തുറന്ന തട്ട്. അതിലേക്കാദ്യം ദാ ഈ ചോറ് പോലെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ, പെങ്ങളുടെ കല്യാണം, മിന്നുകെട്ട്, താലികെട്ട്, അങ്ങനെയെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ദാ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ അവൻ കല്യാണം കഴിക്കും. അച്ചാറ് പോലെതേ ഈ ഭാര്യയും ഇതുപോലെ വരും. ഭാര്യ അങ്ങനെയാണല്ലോ, എരിവുണ്ടാവും, രുചിയും. അങ്ങനെ അവൻ ഓരോ പ്രശ്നങ്ങളായിട്ടിങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കും. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ, അങ്ങനെ എല്ലാം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കും. അവൻ്റെ പാത്രം കാലിയാകുന്നത് അവൻ അറിയുകയേയില്ല. അവൻ ദാ ഈ കാണുന്ന ഇറച്ചി കഷ്ണം പോലെ അവൻ എല്ലും തൊലിയുമാകും. അവസാനം അവൻ്റെ പ്ലേറ്റ് കാലിയാവും, അവൻ ഇതുപോലെയാകും. കൂട്ടിന് ചിലപ്പോൾ ഒരു കഷ്ണം അച്ചാറ് എല്ലാ പാത്രത്തിലുമുള്ളതുപോലെ ഇങ്ങനെ ബാക്കിയാവും. ഇതാണ് പ്രവാസി, ഇതാണ് പ്രവാസിയുടെ ജീവിതം.